റെസ്റ്റ് എടുക്കട്ടെ. രാമയ്ക്ക് വല്ലവരും കണ്ടാ വിചാരിക്കും ഞാൻ ഡ്രൈവറും നീ വലിയ പബ്ലിക് പ്രോസിക്യൂട്ടറുമാണ്. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടുപേർക്കും, വന്ന് കുടിക്കേ. കേട്ടോമേ, അമ്മയുടെ അരുമ മകൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ എന്ന് കോടതിയിൽ ഒരു കലക്ക് കലക്കി. തോമസ് സക്കറിയ ഉൾപ്പെടെ അഞ്ചു പേർക്ക് ചുളുവി ജീവപര്യന്തം സംഘടിപ്പിച്ചു കൊടുത്ത്. ഒന്നും നിർത്താമോ? കാറി കയറിയപ്പോ തുടങ്ങിയാണല്ലോ ഈ കളത്തില്. എന്തുദ്ദേശിച്ച സോപ്പ് പുറപ്പിക്കുന്നത്? എന്ത് സോപ്പ്? ഞാൻ ബെഞ്ച് ക്ലാർക്ക് ആയിരിക്കാൻ തുടങ്ങിയിട്ടെ വർഷം 10-12 ആയി. പല കൊടികുത്തിയ വക്കീലന്മാരുടെ വാദങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ നന്ദനെ പോലെ വാദിക്കാൻ അറിയാവുന്ന ഒരു വക്കീലിനെ ഭൂമി മലയാളം കണ്ടിട്ടില്ല. അമ്മേ, എന്താ എന്നെ സൂപ്പിക്കാമേ? ദേ എന്തിനാന്നറിയാമോ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഇവൻ ഇവിടെ തന്നെ പറ്റിക്കൂടണം, അതിനാണ് ഈ സോപ്പ്. ഹോസിനൊന്നും അല്ലല്ലോ, മാസാമാസം 100 രൂപ എണ്ണി അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുകയല്ലേ. പിന്നെ നിന്റെ 100 രൂപ കൊണ്ടല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞേ. പോളാ, ആ 100 രൂപയ്ക്ക് എല്ലാ മാസവും നിങ്ങളുടെ രണ്ടുപേരുടെ പേർക്കും അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്നുണ്ട് അറിയാമോ? അമ്മേ, എന്റെ പെറ്റമ്മ പോലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത മാസം പോലെ 50 രൂപ എന്നാ മതിയല്ലോ. എനിക്ക് വഴിപാട് വേണ്ട, വായിലോട്ടുള്ളതല്ലോ തന്നാ മതി. ഞാൻ അടങ്ങി ഒഴുകി കിളിക്കൂട്ടി കഴിഞ്ഞോളാം. എന്നാലും ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയല്ല. ഒഴിയും. എപ്പോ? നിന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ കല്യാണം നടത്തിയിട്ട് ഞാൻ ഒഴിയും. അമ്മേ, ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്തൊക്കെയാ വേണ്ടെന്നറിയാമോ? സൗന്ദര്യം, മുട്ടറ്റ മുടി, സർക്കാർ ജോലി, സിറ്റിയിൽ ഒരു വീട്. പിന്നെ വീടില്ലാതെ ഞങ്ങൾ ഭാര്യയും ഭർത്താവും NH-47 കിടന്നുറങ്ങോ? അല്ല, ഈ 3 ഡിമാൻഡ് ഒത്ത ഒരു പെണ്ണിനെ വെറും ഒരു ബെഞ്ച് ക്ലാർക്കായ അളിയനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതുവരെ ഞാൻ ഈ പെര നിറഞ്ഞു നിൽക്കും. അയ്യോ, പെര നിറഞ്ഞു നിൽക്കല്ലേ, അമ്മയ്ക്കും എനിക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകണം, ഒന്ന് ഒതുങ്ങി തരണേ. അതിനുള്ള ഗ്യാപ്പ് വിട്ടയ്ക്കാം. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്ത്, ശിവശങ്കരൻ വന്നിരുന്നു. ആതിരയുടെ ഫോട്ടോ നീ ചോദിച്ചിരുന്നില്ലേ, അതിവിടെ തന്നിട്ടുണ്ട്. എവിടെ നോക്കട്ടെ, നോക്കട്ടെ. മേരി കണ്ടതുപോലെ അല്ല. അതെ, ഫോട്ടോയിൽ കുറച്ചുകൂടെ മെച്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അതല്ല, നേരിട്ട് കണ്ടപ്പോ അച്ഛനെയും മോളെയും പോലെ ഉണ്ടായിരുന്നു, ഇപ്പോ അപ്പൂപ്പനെയും കൊച്ചുമോളെയും പോലുണ്ട്. അവൻ കുശുമ്പു കൊണ്ട് പറയുന്നതല്ലേ, നീ പോയി കാപ്പുടിക്ക്. എടുത്ത് മുടിനെ പറഞ്ഞു അണ്ണ. പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ മുറിയിൽ ബ്യൂട്ടി പാർലർ എപ്പോ തുടങ്ങി? ഒരല്പം മര്യാദ വേണം. ഈ കഥകിനൊന്ന് മുട്ടിയിട്ട് ഇനി അകത്തോട്ട് ഇറങ്ങാൻ. പിന്നെ കഥകിന് മുട്ടി അനുവാദം മേടിച്ച് അകത്ത് കയറാൻ ഇതെന്താ രാമസ്വാമിയുടെ ചേമ്പറോ? കല്യാണം നടക്കുമെന്നായതേ ഉള്ളൂ, സ്വന്തം കൂട്ടുകാരനെ തഴയാനുള്ള ശ്രമം തുടങ്ങി. എന്താ, എനിക്കൊന്നും പറ്റിയില്ലേ? പിന്നൊരു കാര്യം, പാൽപ്പാട പുരട്ടുകൊണ്ട് മാത്രം ഈ മുഖത്തിന്റെ ഔദ്യഭാവം മാറിയില്ല, അതിന് പ്ലാസ്റ്റിക് സർജറി തന്നെ വേണം. കൊറേ പേരെ വാദിച്ച് തൂക്കിലേറ്റിയതല്ലേ, വെറുതെ എന്തിനാ പാലിന്റെ വിറ്റാമിൻ കളയുന്നത്? ഈ അറിവ് പകർന്നുവരാനായിരിക്കും അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. എന്തേരി വരെ സോറി, അതിനല്ല. പിന്നെ അയ്യോ, ഞാൻ മറന്നുപോയല്ലോ, ഞാൻ എന്ത് പറയാനാ ഇങ്ങോട്ട് ഇടിച്ചു വിളിക്കേറി വന്നേ. എടാ, ഒരാഴ്ച നീ ലീവ് എടുത്ത് വീട്ടിലിരുന്നാലും ഇത് ഓർമ്മ കിട്ടിയ. അമ്മേ, പാൽപ്പാട മുഖം തുടക്കടയാ. എന്താ രണ്ടും കൂടി ഇതിനകത്തുണ്ടായിരുന്നോ? ജമാൻ എത്ര നേരമായി ഇവിടെ വന്ന് കാത്തിരിക്കുന്നു. അയ്യോ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറിന്റെ ദിവസം ഗുലിമാല് ജമാല് കാണാൻ വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം പോക്ക. ആർക്ക്? അലം എന്റെ. കേസ് കെട്ടൊക്കെ നേരത്തെ കൊണ്ട് തരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ തന്നെ ഇറങ്ങിയതാണ് സാറേ. അപ്പോഴാണ് സെക്കൻഡ് വൈഫിന്റെ ബാപ്പാക്ക് കോളറാന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. അറിഞ്ഞ തിരിക്ക് അവിടം വരെ ഒന്ന് പോകാതിരിക്കാതെ പറ്റുമോ? അങ്ങനെ ഇരിക്കെ ഇറങ്ങിയേക്കാന്ന് കരുതിയപ്പോ ഫസ്റ്റ് വൈഫിന്റെ ബാപ്പാക്ക് ബസൂരി എന്നും പറഞ്ഞ് അവളെ അളാപ്പോ. ഇതെല്ലാം കൂടി കേട്ടപ്പോ പടച്ചോനാണ് നമുക്ക് ഒരു ലൂസ് മോഷൻ. അതാണ് വരാൻ വൈകി. മോഷൻ കുഴപ്പമൊന്നുമില്ല. CP 38/87, CP 52/82, Sessions 3/90, Session 2/ നാളെ രാവിലെ 8 മണിക്ക് ഓഫീസ് തുടങ്ങണം. മജിസ്ട്രേറ്റ് കോർട്ടിലെ കേസിന് ബാലേന്ദ്ര അപ്പിയർ ചെയ്യട്ടെ. താൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ ഗുമസ്തനായിരിക്കാം, പക്ഷെ അങ്ങേര് മാത്രം താമസിക്കുന്ന വീടല്ലേ ഇത്.
കേസ് ഇട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് വക്കീൽ ആപ്പീസിലോ കോടതി തിണ്ണയിലോ വെച്ച് ആയിക്കോണം. ഒരു നിസ്സാരനായ വക്കീൽ ഗുമസ്തനായ താൻ ഒരു ബെഞ്ച് ക്ലാർക്കായ എന്റെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും പിച്ചക്കാരനെ പോലെ കയറി ഇറങ്ങുന്നുണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കുള്ളൂ. അത് ഞമ്മളാണല്ലേ, പെണ്ണൊന്നും അല്ലല്ലോ. ഓമരട്ടെ, അതൊക്കെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് തീരുമാനിക്കാം. താനിവിടെ വരുന്ന എനിക്ക് ബുദ്ധിമുട്ടാ. ആരുടെയും സ്വാധീനത്തിൽ വീഴാത്ത സത്യസന്ധനായ ഒരു ബെഞ്ച് ക്ലാർക്കാണ് ഞാൻ, അതെനിക്കറിയോ. അറിയാം. ആ സാറും നന്ദകുമാർ സാറും 10-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണെന്നും നന്ദകുമാർ സാറിന്റെ വിദ്യാഭ്യാസ രേഖ ഇടയ്ക്ക് വെച്ച് മുറിയാതിരുന്നത് കൊണ്ട് അദ്ദേഹം പഠിച്ച് വലിയൊരു വക്കീലായെന്നും ക്ലാസ്മേറ്റ് ആയ ഉണ്ണിത്താൻ സാറിനെ വിധി ഒരു ബെഞ്ച് ക്ലർക്കാക്കിയെന്നും വാദി പ്രതി സാക്ഷി വ്യത്യാസമില്ലാതെ കോടതി വരാന്റെ പറയണ നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ടുണ്ടതും പാളയത്തൂരിയതുമായ ചരിത്രം പറഞ്ഞ് പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കൂടെ നിസ്സാരനായ ഒരു ബെഞ്ച് ക്ലർക്ക് ഇങ്ങനെ പതയടിച്ചു കഴിയുന്നത് പ്രോട്ടോകോളിൽ ചേർന്നല്ലെന്നെ നമുക്ക് പറയാനുള്ളൂ. ബെഞ്ച് ക്ലർക്ക് ബെഞ്ചിൽ ഇരുന്നാ മതി, മേശപ്പുറത്ത് കയറണ്ട. വെറുതെ അല്ലടോ, തന്റെ രണ്ടമ്മായിയപ്പന്മാർക്കും കാളറയും വസൂരിയും തനിക്ക് ലൂസ് മോഷനും വരുന്നു. തന്റെ മനസ്സിലിപ്പ് ശരിയല്ലല്ലോ. അത് പിന്നെ ഇവനെ ഗുമസ്തരാക്കിയ വക്കീലിനും വരും ലൂസ് മോഷൻ. എടോ തന്റെ വാണം പോലെ പോവാതെ നിക്ക്, നീ എപ്പോ ഫ്രീ ആവും? കോടതി പരിസരത്ത് വെച്ച് അമിത സ്വാതന്ത്ര്യം കാണിക്കരുത്, എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു വെറും ബെഞ്ച് ക്ലാർക്ക്, ഐ എം ദി പബ്ലിക് പ്രോസിക്യൂട്ടർ. സോറി, ഞാൻ മറന്നു, ഞാൻ ഇനി ആവർത്തിക്കത്തില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല, നീ എപ്പോ ഫ്രീ ആവും? സോറി സാർ, എപ്പോ ഫ്രീ ആവും? 2 ദിവസം കഴിയും. ഒരു അർജന്റ് മാറ്റർ പറയാനാ വന്നത്. പറയൂ. സാറല്ല, ഞാൻ 4 ദിവസം കഴിഞ്ഞ് ഫ്രീ ആവും, അപ്പൊ ഞാൻ പറയാം. എടാ തമാശ കൊള്ളാം, കാര്യം വെച്ചാ പറ. നിന്റെ ഗുമസ്തൻ, സോറി, സാറിന്റെ ഗുമസ്തൻ ഗുലുമാലി ജമാലിന്റെ മേളിൽ ഒരു കണ്ണുണ്ടായിരിക്കും നല്ലതാണ്. സാറിന്റെ കേസ് അവൻ മറിച്ച് വിൽക്കുന്നുണ്ട്. എന്റെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഒന്നും തൽക്കാലം എന്താ ഇടപെടണ്ട, അത് ഞാൻ തന്നെ നോക്കിക്കോളാം. ഓക്കെ. സോറി, ഗുലുമാലി തന്നെ വിളിക്കുന്നു. താനല്ലോ തോന്നുന്നു. ഈ മാസം സമരം വേണ്ടെന്ന് വെച്ചോ? ഓ ആ നന്ദകുമാർ അടുത്തേക്ക് പ്രേമനെയാ. അപ്പൊ അവർക്ക് സമ്മതക്കുറവില്ല. എന്നാ പിന്നെ അങ്ങ് ഉറപ്പിക്കല്ലേ ബ്രോക്കറെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. പെണ്ണിന്റെ ഗ്രഹനിലയും സാറിന്റെ ഗ്രഹനിലയും കൂടി ഞാൻ ഒരു ജോത്സ്യനെ കാണിച്ചു. പൊരുത്തമില്ലേ? പൊരുത്തമില്ലെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഈ ജാതകങ്ങളൊന്നും ചേർക്കരുതെന്നാ ജോത്സ്യൻ പറഞ്ഞത്. പെൺവീട്ടുകാരിക്കാർ പറഞ്ഞോ? അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, 2 വർഷമായിട്ട് രാപകളില്ലാതെ അലഞ്ഞതിന്റെ ഫലമായിട്ട് ഒത്തുവന്ന ഒരു ബന്ധമായത്. അത് പിന്നെ എന്നോട് പറയണം. വണ്ടിക്കൂലിയായിട്ടാണ് നല്ലൊരു തുക സാറെനിക്ക് തന്നിട്ടില്ലേ. നന്ദന്റെ കല്യാണം നടത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ കല്യാണം നടത്തുമെന്ന് വീമ്പിളക്കുകയും ചെയ്തു. അതിരിക്കട്ടെ, സാറിന് ജാതകത്തിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നു, ഈ ജന്മത്തിൽ വിശ്വാസമില്ല. പിന്നെ പേടിക്കാൻ എന്തിരിക്കുന്നു, നമുക്ക് അങ്ങ് നടത്താം. അതെങ്ങനെ നടത്തേ? പെൺവീട്ടുകാർ സമ്മതിക്കണ്ടേ? നമ്മൾ ഒരു ചെറിയ കളി കളിച്ചാൽ മതി, അവർ സമ്മതിക്കും. എന്ത് കളി? പന്ത് കളിയോ? പെണ്ണിന്റെ ജാതകവുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ സാറിന്റെ ജാതകമൊന്നും മാറ്റി എഴുതുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം ഒന്ന് ചെയ്യും. ആ ജാതകം ഇങ്ങനത്തെ ജാതകോ? അതിന് എവിടേക്കും തപ്പും. ഗ്രഹനില കുറിച്ചെടുത്തിട്ട് ഞാൻ അത് ഇവിടെ എവിടെയോ വെച്ചു. അല്ല, നിശ്ചയമില്ലെങ്കിൽ വേണ്ട, ഒരു ഉദ്ദേശം വെച്ച് എഴുതാം. നാളെ എന്താ പറഞ്ഞേ? മറന്നുപോയി. എന്നാ ആവിട്ടം വെച്ച് തട്ടാം. ആവിട്ടം തവിട്ടിൽ നേടുമെന്നാണല്ലോ. എന്നാ വേഗം തട്ട്, സമയം കളയണ്ട. ഗായത്രി മേനോൻ കേസിന്റെ ഫയൽ എത്തിയോ? ഇല്ല. കേസ് ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ആ SIയെ 2 തവണ ഫോണിൽ വിളിച്ച് പറഞ്ഞാണല്ലോ. പോന്ന വഴിക്ക് താൻ പോലീസ് സ്റ്റേഷൻ കയറി വിൻസെന്റ് ഡിസൂസയോട് ഗായത്രി മേനോൻ കേസിന്റെ റെക്കോർഡ്സ് വേണ്ടി ഇങ്ങോട്ട് വരാൻ പറയണം. ആ SI അടിച്ചു വിടനാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ വരുവാ. പിന്നെ ഞാൻ അങ്ങോട്ട് വരണോ? പറഞ്ഞു കേട്ടാ, വിജയല്ലേ.